വയനാട്ടിലെ കോൺഗ്രസിന് അപ്രതീക്ഷിത പ്രഹരമായി കെ പി സി സി വൈസ് പ്രസിഡന്റ് കെ സി റോസക്കുട്ടി പാർട്ടി വിട്ടു. സി പി എമ്മുമായി ചേർന്ന് പ്രവർത്തിക്കും. കൽപ്പറ്റ സീറ്റിൽ ജില്ലയ്ക്ക് പുറത്തുനിന്ന് സ്ഥാനാർത്ഥിയെ കൊണ്ടുവന്നതിൽ പ്രതിഷേധിച്ചാണ് രാജി. കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ച റോസക്കുട്ടിയെ എൽ ഡി എഫ് നേതാക്കൾ വീട്ടിലെത്തി സ്വാഗതം ചെയ്തു. കൽപ്പറ്റ സീറ്റിനെ ചൊല്ലി വയനാട്ടിലെ കോൺഗ്രസിൽ ഉയർന്ന അമർഷം ഒടുവിൽ പൊട്ടിത്തെറിച്ചു. 37 വർഷത്തെ കോൺഗ്രസ് ബന്ധമാണ് കെ സി റോസക്കുട്ടി അവസാനിപ്പിച്ചത്. സുൽത്താൻ ബത്തേരിയിലെ മുൻ എംഎൽഎയും ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് വനിതാ കമ്മീഷൻ അധ്യക്ഷയുമായിരുന്നു. കോൺഗ്രസ് നേതൃത്വം സ്ത്രീകളോട് കാണിക്കുന്ന അവഗണന കണ്ടില്ലെന്ന് നടിക്കാനാകില്ലെന്നും ദീർഘനാളായി ആലോചിച്ചെടുത്ത തീരുമാനമാണിതെന്നും റോസക്കുട്ടി. കോൺഗ്രസ് നേതാക്കൾക്ക് ഗ്രൂപ്പ് വളർത്താൻ മാത്രം സമയമെന്നും വിമർശനം. കെ പി സി സിയുടെ വൈസ് പ്രസിഡന്റ് സ്ഥാനവും എ ഐ സി സി അംഗത്വവും കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വവും രാജിവെച്ച് കഴിഞ്ഞിരിക്കുകയാണ്. ഗ്രൂപ്പ് നേതാക്കന്മാരെ മാത്രം പ്രീതിപ്പെടുത്തിയാൽ ഏത് സ്ഥാനത്തും എത്താൻ പറ്റുമെന്നുള്ള ധാരണയിൽ കോൺഗ്രസ് പ്രവർത്തകരുടെ നെട്ടോട്ടം ഓടുന്ന ഒരു ദുരവസ്ഥയാണ് എനിക്ക് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ കാണാൻ കഴിഞ്ഞത്. തുടർ നിലപാട് പിന്നീടെന്ന് അറിയിച്ചെങ്കിലും രാജ്യപ്രഖ്യാപനത്തിന് പിന്നാലെ ബത്തേരിയിലെ വീട്ടിലെത്തിയ സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗം പി കെ ശ്രീമതിയും എൽ ജെ ഡി സംസ്ഥാന അധ്യക്ഷൻ എം വി ശ്രേയാംസ് കുമാറും റോസക്കുട്ടിയെ എൽ ഡി എഫിലേക്ക് സ്വാഗതം ചെയ്തു. സഖാവ് റോസക്കുട്ടി ടീച്ചർ ഇടതുപക്ഷത്തോടൊപ്പം സി പി എമ്മിനോടൊപ്പം തന്നെ ചേർന്ന് അവർ പ്രവർത്തിക്കും എന്നാണ് ഞാൻ കരുതുന്നത്. ജില്ലയിൽ പ്രചരണത്തിനെത്തിയപ്പോൾ റോസക്കുട്ടിയുമായി നേരത്തെ ചർച്ച നടത്തിയതായി മുതിർന്ന സി പി എം നേതാവ് എം എ ബേബിയും പറഞ്ഞു. ഇടതുപക്ഷത്തിന്റെ വിജയത്തിനായി ജില്ലയിൽ എല്ലായിടത്തും പ്രചരണത്തിനിറങ്ങുമെന്ന് റോസക്കുട്ടി വ്യക്തമാക്കി. എന്നാൽ മുതിർന്ന നേതാവിന്റെ രാജിയിൽ കോൺഗ്രസ് നേതൃത്വം ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. വയനാട്ടിൽ നിർണായകമായ ക്രൈസ്തവ വോട്ടുകൾ പരമാവധി സമാഹരിക്കാൻ ക്രിസ്ത്യൻ ഭൂരിപക്ഷ മേഖലകളിൽ കെ സി റോസക്കുട്ടിയെ പ്രചാരണത്തിനിറക്കാനാണ് സി പി എം നീക്കം. ബിനിൽ പോത്തൻ ബാബു, മനോരമ ന്യൂസ്, വയനാട്.